नमस्ते राष्ट्रभाषा बुक रामाते पेपर जीवनिये नोकान अल आद पंडित जवाहरलाल नेहरू। पंडित जवाहरलाल नेहरू हमारे देश के भूतपूर्व प्रधानमंत्री ही। पंडित जवाहरलाल नेहरू नम्बे देश आद प्रधानमंत्री आज स्वतंत्र भारत के प्रथम प्रधानमंत्री भी वेहिहे। स्वतंत्र भारत आद्य प्रधानमंत्री कूड़ी अद्हम नव भारत के निर्माण में नेहरूजी का महत्वपूर्ण हाथ हे भारत निर्माण नेहरूजी की वाले वलियर पंगान नेहरूजी का जन्म 14 नवंबर नेहरूजी का जन्म 14 नवंबर 1989 कोयलाबाद में हुआ था। नेहरूजी जनता 1889 नवंबर 14 इलाहाबाद। उनके पिता पंडित मोतीलाल नेहरू थे और माता स्वरूप राणी थी। अच्छे पेरे पंडित मोतीलाल नेहरू अम्मे पेरे स्वरूप राणी। बालक नेहरू की प्रारंभिक शिक्षा घर में ही हुई थी। प्रारंभिक शिक्षा आद्य विद्याभ्यास वीटी तुम विज्ञान के प्रति वे बड़े दिलचस्पी शास्त्रते कुछ वाली अद्हति पिताजी के मुंशी मुबारक अली के कारण उन्हें देश की आज़ादी की भावना जागृत हुई। अच्छे मुंशी आय मुबारक अली अदूँ स्वदेश स्वातंत्र भावना नेहरूजी उनकी उच्च शिक्षा इंग्लैंड में हुई। अल विद्याभ्यासमेल इंग्लैंड सन 1912 में नेहरूजी भारत लौटे और वकालत करने लगे। 1912 നെഹ്റുജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും അവിടെ വെച്ച് വക്കാലത്ത് ആരംഭിക്കുകയും ചെയ്തു। ഉസി വർഷ വേ കോൺഗ്രസ് കെ സാത്ത് ജുട് ഗയേ ആ വർഷം തന്നെ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു। സൻ 1919 മേ ദക്ഷിണ ആഫ്രിക്ക സെ ഗാന്ധി ഭാരത് ആയി तो नेहरू जी ने गांधी जी से मुलाकात की और उनके अनुयायी और सहयोगी बन गए। 1919 दक्षिण आफ्रिकी गांधी जी तिरिच्चु वन्नतिन शेषम नेहरू जी गांधी കാണുകയും അവർ അദ്ദേഹത്തിന്റെ അനുയായിയായി തീരുകയും സഹയോഗി എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു। प्रथम विश्वयुद्ध के समान ब्रिटिश सरकार ने रौलट एक्ट पास किया। ഒന്നാം ലോകയുദ്ധകാല സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് പാസാക്കി। ഭാരത് കി രാഷ്ട്രീയ ഭാവന കാ ധമൻ ഇൻകാ ഉദ്ദേശ്യ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭാവനയെ അടിച്ചമർത്തുകയായിരുന്നു അതിന്റെ ഉദ്ദേശ്യം। ഗാന്ധിജിക്ക് നേതൃത്വമേ ഇസ്കെ ബടാ വിരോധ ഹുവാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇതിന് വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചു। നെഹ്റുജിനെ ഇസ്മീം സക്രിയ ഭാഗ് ലിയ നെഹ്റുജി ഇതിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു। അസഹയോഗ ആന്തോളൻ കെ സമയ ഉന്നോനെ വക്കാലത്ത് ചോട്ട്കർ അപ്ന പൂരാ സമയ സ്വാതന്ത്ര്യതാ സംഗ്രാം കോ സമർപ്പിച്ചു कर लिया। നിസ്സാരണ സമര സമയത്ത് അദ്ദേഹം തന്റെ ഈ കോടതിയിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അർപ്പിക്കുകയും ചെയ്തു। പ്രിൻസ് ഓഫ് വേർഡ്സ് ജബ് ഭാരത് ആയി തബ് ഉൻസേ ആഗമൻ കാ വിരോധ കർണേക്ക് അപരാധമേം സർക്കാരിനെ നെഹ്റുജിക്കോ കൈതുക്കിയ। പ്രിൻസ് ഓഫ് വേൾഡ്സ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വരവിന് എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ ശിക്ഷയ്ക്കായി നെഹ്റുജിയെ തടവിലാക്കി। സ്വാതന്ത്ര്യതാ സംഗ്രാമിയും കെ സൽസലേമേ പണ്ഡിറ്റ്ജിനെ 8 ബാർ കൈതുക്കിയേ। സ്വാതന്ത്ര്യ സമര സമയത്ത് നെഹ്റുജി 8 പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്। സൻ 1947 ഭാരത് ആസാദ് ഹുവ 1947 ഭാരതം സ്വതന്ത്രമായി। ദേശ് കി ആർത്തിക് ഔർ രാജനൈതിക് ദശ ദയനീയ ആ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സാമ്പത്തികവും ഭരണപരവുമായ അവസ്ഥ വളരെയധികം മോശമായിരുന്നു। ഈ സ്ഥിതിമേ നവ ഭാരത് കാ സംഘടിത ഔർ മസ്ബൂത്ത് കർണേക്കാ ബാർ പണ്ഡിറ്റ് ജി കോ സൗഭാഗ്യ ഈ ഒരു അവസ്ഥയിൽ പുതിയ നവഭാരതത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാരം മുഴുവൻ നെഹ്റുജിയെ ഏൽപ്പിച്ചു। വേ ദേശ് കെ പ്രഥം പ്രധാനമന്ത്രി ബനായകയെ ദേശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തീർന്നു। വേ ദേശ് കി ഉന്നതി കെലിയെ ഉദ്യോഗവും കൃഷിക്കോ മഹത്വപൂർണ്ണ മാനത്തേതേ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉദ്യോഗവും കൃഷിക്കും വളരെയധികം പ്രാധാന്യം നൽകി। ഇസ്ലിയെ ഇൻ ദോനോം ക്ഷേത്രക്കോ വികാസ് കെലിയെ വൈജ്ഞാനിക് അനുസന്ധാനക്കോ ബടാവ ദേത്തേതേ ഈ കണ്ടുപിടുത്തത്തിലൂടെ അദ്ദേഹം രണ്ട് മേഖലകളുടെ വികസനത്തിനും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിനെ വികസിപ്പിച്ചെടുക്കുവാനായി പ്രയത്നിക്കുകയും ചെയ്തു। ഉനോനെ വിശ്വ മഞ്ചിപ്പർ ശാന്തി സ്ഥാപന കർണേ കെലിയെ പഞ്ചശീൽ സിദ്ധാന്തം കീ ഘോഷണാക്കി।
ലോകത്തിൻ്റെ മേഖലകളിൽ ഒരു സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചശീല സിദ്ധാന്തത്തെ അദ്ദേഹം വിളംബരം ചെയ്തു. പ്രധാനമന്ത്രി കെ പദപർ രഹത്തെ ഹുയെ സൻ 1964 തക് ഉനോനെ ദേശ് കി ജോ സേവാക്കി വ അവിസ്മരണീയ രേഖി. പ്രധാനമന്ത്രി പദവിയിലിരുന്നുകൊണ്ട് 1964 വരേക്കും അദ്ദേഹം ദേശത്തിന് വേണ്ടി എന്തൊരു സേവനമാണോ ചെയ്തത് അതൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. പണ്ഡിറ്റ് നെഹ്റുജി ബഡേ നിർഭീക് വ്യക്തിത, ഒട്ടും തന്നെ പേടിയില്ലാത്ത വ്യക്തിയായിരുന്നു. സ്പഷ്ടവാദിത, ഉൻകി വിശേഷത, അതിയെല്ലാം തുറന്നു പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വേ ഹർ ക്ഷേത്രമേ പ്രഗതിശീൽ വിചാർധാരാക്ക സമർത്ഥൻ കർത്തിയത്, ഓരോ മേഖലകളിലും ആ വളർച്ചയുടേതായിട്ടുള്ള ആ ചിന്താഗതിയെ അദ്ദേഹം സമർത്ഥിച്ചിരുന്നു. വിശ്വശാന്തി പർ ബഡാ ജോർ ദേത്തേതേ, വിശ്വശാന്തിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു. ബഡേ ജ്ഞാനി പുരുഷത്തെ, വളരെ വലിയ ജ്ഞാനിയായ പുരുഷനായിരുന്നു. പഹുജേഹുയെ വിദ്വാൻ ഓർ സഫൽ ലേഖക് പിഹെ, അദ്ദേഹം വളരെ വലിയ ഒരു ലേഖകനും കൂടാതെ വിദ്വാനും കൂടിയായിരുന്നു. ഭാരത് വാസി നെഹ്റുജിക്കോ അപ്നെ വിചാർധാരാവും ഉൻകി സേവാവും കോ ഹമേഷക്കെലിയെ യാദ് രക്കെങ്കിൽ, ഭാരതവാസികൾ നെഹ്റുജിയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും എന്നേക്കും ഓർമ്മയിൽ വയ്ക്കുക തന്നെ ചെയ്യും. ജീവനിയിൽ രണ്ടാമത്തേതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഭാരത് കെ ലോ പുരുഷ് മാനേ ജാത്തേഹെ, സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അംഗീകരിക്കുന്നത്. വേ സ്വതന്ത്ര ഭാരത് കെ പ്രഥം ഗൃഹമന്ത്രി ദേ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗൃഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ലഗ്ഭഗ് 50 ടുക്കടോമേ കണ്ടിത് പടേ ഭാരത് കോ ഉനോനെ സംഘടിപ്പിക്കുക, 500 കഷ്ണങ്ങളായി വിഭജിച്ച് കിടന്നിരുന്ന ഭാരതത്തെ അദ്ദേഹം ഒറ്റക്കെട്ടാക്കി തീർത്തു. ഇൻ കാര്യമേ പട്ടേൽജീനെ അപ്നെ ജിസ് നിർഭീകത കാ പരിചയതിയ ഉസെ ഹം കബീബുൾ നഹി സക്തി, ഇതിനു വേണ്ടി അദ്ദേഹം എന്താണോ പ്രയത്നിച്ചത് അത് നമ്മൾക്കൊരിക്കലും മറക്കാനായി കഴിയില്ല. വല്ലഭായ് പട്ടേൽ കാ ജന്മ, വല്ലഭായ് പട്ടേലിൻ്റെ ജന്മം 31 1875 കോ ഗുജറാത്ത് കെ കരംസദ് നാമക് ഗാവ്മേ ഹുവ, അത് വല്ലഭായ് പട്ടേൽ ജനിച്ചത് 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ കരംസദ് എന്നു പേരുള്ള ഗ്രാമത്തിലായിരുന്നു. ഉൻകെ പിതാക്ക നാം ജബേർ ഭായി പട്ടേൽ ദ, മാതാക്ക നാം ലാഡ് ഭായി ദ, അച്ഛൻ്റെ പേര് ജബേർ ഭായി പട്ടേൽ എന്നും അമ്മയുടെ പേര് ലാഡ് ഭായും എന്നായിരുന്നു. പട്ടേൽജി ബച്ചപ്പൻ സേഹി നിഡർ ഔർ സ്വാഭിമാനി രഹി, കുട്ടിക്കാലം മുതൽ തന്നെ പേടിയില്ലാത്തൊരു വ്യക്തിയും സ്വാഭിമാനിയായ വ്യക്തിയുമായിരുന്നു. ഏക് ബാർ ഉൻകെ കാക്കെ പാസ് എക് ഫോഡ നിക്കല കിസിനെ കഹാക്കി സലാഖ് ഗരം കർക്കെ ദംസാനേസെ ടീക്ക് ഹോ ജായേക്ക, ഇസ് ഇലാജ് കെലിയെ ലോക് ഡർത്തെ ലേക്കിൻ ബാലക് പട്ടേൽ ജഡ്സെ തയ്യാർ ഹോകയെ, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആ കൈഭാഗത്ത് ഒരു വലിയൊരു കുരു വന്നു. ആ സമയത്ത് ഒരു വൈദ്യൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഒരു ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് അതിൽ വെക്കുകയാണെങ്കിൽ അത് ശരിയാകുമെന്ന് പറഞ്ഞു. ഈ ചികിത്സയ്ക്ക് വേണ്ടി കണ്ടുനിന്നവരെല്ലാം തന്നെ പേടിച്ചു, പക്ഷേ കുട്ടിയായ പട്ടേൽ അതിന് പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്തു. വല്ലഭായിനെ വിദേശ് ചാക്കർ വക്കാലത്ത് കി പടായിക്ക് പരീക്ഷാമേ സർവപ്രഥം ഉത്തീർണ ഹോക്കർ ഭാരത് ലോട്ടെ ഔർ അഹമ്മദാബാദ്മേ വക്കാലത്ത് ചുരുക്കി, വല്ലഭായ് പട്ടേൽ വിദേശത്ത് പോയി ഈ അഡ്വക്കേറ്റിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും പരീക്ഷയിൽ 1st class പാസ്സായിക്കൊണ്ട് ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന് അഹമ്മദാബാദിൽ തൻ്റെ ജോലി ആരംഭിക്കുകയും ചെയ്തു. വേ ജബ് ഗാന്ധിക്കെ സമ്പർക്കമയായി തബ് വക്കാലത്ത് ചുട്ടർ ദേശ് സേവാമയും പൂർണ്ണ രൂപ സേ ജുട്ടുകയെ, അദ്ദേഹം എപ്പോഴാണോ ഗാന്ധിജിയുമായി കൂട്ടുകെട്ട് തുടങ്ങിയത് തൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ദേശസേവനത്തിന് മുഴുവൻ രീതിയിലും ആയി നിന്നു. വേ ഹമേഷ ദേശ് കെ ദലിത് മസ്ദൂരവും കിസാനവും കെ പക്ഷിമേരക്കർ ബ്രിട്ടീഷ് സർക്കാർ കെ ഖിലാഫ് ലഡ്തേത്തെ, അദ്ദേഹം എല്ലായ്പ്പോഴും പാവപ്പെട്ട തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും കൂട്ടത്തിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായി പൊരുതിക്കൊണ്ടിരുന്നു. ഹർ ലഡായിമേ സർക്കാർ കോ അപ്നി ഹാർ മാനിപ്പടി, എല്ലാ ആ യുദ്ധത്തിലെല്ലാം തന്നെ ഗവൺമെൻറ് തോൽവി അംഗീകരിക്കേണ്ടതായി വന്നു. പട്ടേൽജി ദൃഢതാക്കിയ പ്രതിമൂർത്തി രഹി, പട്ടേൽജി ദൃഢതയുടെ ഒരു പ്രതിമൂർത്തി തന്നെയാണെന്ന് പറയാം. സൻ 1927 മെയ് ബാർഡൌലി കെ സുപ്രസിദ്ധ സത്യാഗ്രഹ ശുരൂഹു, 1927 ബാർഡൌലിയിൽ പ്രസിദ്ധമായ സത്യാഗ്രഹം ആരംഭിച്ചു. കിസാനും കെ നിമന്ത്രൺ പർ പട്ടേൽജി ഉദറായി, കൃഷിക്കാരെല്ലാവരും ക്ഷണിച്ചതുകൊണ്ട് അദ്ദേഹം അവിടേക്ക് വന്നു. ഉനോനെ കിസാനും സെ കഹാക്കി ജോക്കിം കെ കാംകേലിയെ കിസാൻ തയ്യാർ ഹേത്തോ സത്യാഗ്രഹ കാ നേതൃത്വ ഗ്രഹൺ കരേഹി, നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. കിസാൻ തയ്യാർ ദേ
तो पटेल जी मैदान में उतर गए, पटेल जी मैदान से इरंगी। सत्याग्रह के समय सरकार ने किसानों पर बहुत बड़ा अत्याचार किया। सत्याग्रह समय तक गवर्नमेंट कृषिकारोड़ वाले वलिए अत्याचार कानू, लेकिन पटेल जी अत्याचारियों के हर कारवाई को अपने योजनाबंद कार्यक्रम द्वारा असफल बना दिया। എല്ലാ അത്യാചാരങ്ങളുടെയും യോജ അതിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്തു. ആക്കിയർ സത്യാഗ്രഹയ്ക്ക് ജീത് ഹുയി. അവസാനം സത്യാഗ്രഹം വിജയിച്ചു. പ്രസിദ്ധ അണ്ടി യാത്ര ദൂസര വിശ്വയുദ്ധ കെ സിൽസിലേമേ സർക്കാർ കെ ഖിലാഫ് വ്യക്തിഗത സത്യാഗ്രഹ ഭാരത് ചോടോ ആന്തോളൻ ആദി അനേക് സന്ദർഭവും മേ സർക്കാർ ദ്വാരാ പട്ടേൽ ഗിരഫ്താർ കിയേകയേ. പ്രസിദ്ധമായ ആ ദണ്ഡിയാത്രയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസരത്തിലും ഗവൺമെൻറ്റിനെതിരായി കൊണ്ട് വ്യക്തിഗതമായ കുറേ സത്യാഗ്രഹങ്ങൾ നടക്കുകയും ഭാരത് ചോടോ എന്നുള്ളൊരു വിപ്ലവവും കാരണം പല പ്രാവശ്യമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഭാരത് ജബ് ആസാദ് ഹുവ തബ് പണ്ഡിറ്റ് നെഹ്റു കെ നേതൃത്വമേ മന്ത്രി മണ്ഡൽ ക ഘടൻ ഹുവ. ഭാരതം എപ്പോഴാണോ സ്വാതന്ത്ര്യമായത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമണ്ഡലങ്ങൾ കൂടിച്ചേർന്നു. പട്ടേൽ ജി ഉസ്മി ഗൃഹമന്ത്രി ബനി ഇസ് പദ് പർ ഉൻകി പ്രശാസൻ കുശലത ഖൂബ് പ്രകട് ഹുയി. ആ പദവി ഒരു മന്ത്രി പദവി ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശാസന ഭരണപരമായ കഴിവ് അവിടെ പ്രകടമാക്കാൻ കഴിഞ്ഞു. സൈക്കടവും റിയാസത്തും പെർ സമായിക് സൂജ്ബൂജ് കെ സാത്തുനോനെ ഭാരതീയ സംഘക്ക ആട്ടോ അംഗബനായ നൂറുകണക്കിന് ആ ഭാഗങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഭാരതീയ സംഘത്തെ വളരെയധികം ഉറച്ചതാക്കി തീർക്കാൻ കഴിഞ്ഞു. മഹാ നിർഭി കടോർ പരിശ്രമി കർത്തവ്യനിഷ്ഠ കർമ്മണ്ട് ദേശഭക്ത് പട്ടേൽ ജി ക നിധൻ 12 ഡിസംബർ 1950 കോ ഹുവ. മഹാനായ നിർഭീക പേടിയില്ലാത്തവനും പരിശ്രമിയും കർത്തവ്യനിഷ്ഠനും ദേശത്തിന് വേണ്ടി വളരെ വലിയ ഭക്തനുമായിരുന്ന പട്ടേൽ ജി 1950 ഡിസംബർ 15 ഈ ലോകത്തോട് വിട പറഞ്ഞു. ജിസസെ ദേശ് അഗ്നിയേക്ക് മഹാൻ കർണാധാർ നേതാക്കോ കോബേട്ട. അന്ന് ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാനായ വളരെ വലിയൊരു നേതാവിനെയാണ് ജനങ്ങൾക്ക് ഇല്ലാതായി തീർന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.